ഹായ് നമസ്കാരം, ഞാൻ രാഗേഷം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ പുഷ്സ്റ്റാർട്ടുള്ള വാഹനം, അതായത് ഇതൊരു പുഷ്സ്റ്റാർട്ടുള്ള വാഹനമാണ്, പുഷ്സ്റ്റാർട്ടുള്ള വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വാ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഇപ്പോൾ ഡൗൺ ആണ്, ലോക്ക്ഡ് അൺലോക്ക് ഓസ്. അപ്പോൾ നമുക്ക് തുറക്കാൻ സാധിച്ചു. താക്കോൽ ഞാൻ തൽക്കാലം ഒന്ന് ഇങ്ങോട്ട് വെക്കുകയാണ്. പുഷ്സ്റ്റാർട്ട് ഞാൻ ഒന്ന് കീ ഓൺ ചെയ്തു. മീറ്ററിലെല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. മീറ്ററിലെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ നോർമൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. യാ ഓക്കെ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഈ വാഹനത്തിന് ചാർജ് ഇല്ല, അല്ലെങ്കിൽ ബാറ്ററി ഡൗൺ ആയിപ്പോയി, വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പലരുടെയും സംശയമാണ് ഇങ്ങനൊരു പുഷ്സ്റ്റാർട്ടുള്ള വാഹനം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഇപ്പോൾ അഡീഷണൽ ബാറ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ തള്ളി സ്റ്റാർട്ട് ആക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പറയുന്ന പോലെ പെട്രോൾ വാഹനമാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും തള്ളി സ്റ്റാർട്ട് ആക്കാം. ഞാൻ ഒരു കാരണവശാലും തള്ളി സ്റ്റാർട്ട് ആക്കാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണെന്ന് വെച്ചോ, അതായത് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, വേറെ ബാറ്ററി കിട്ടാനില്ല, ജമ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് പേരെ വിളിച്ചൊന്ന് തള്ളി സ്റ്റാർട്ട് ആക്കാൻ പറ്റുമെങ്കിൽ പെട്രോൾ വാഹനമാണെങ്കിൽ ചെയ്യാം. എപ്പോഴും ചെയ്യാൻ പാടില്ല, വല്ലപ്പോഴും ഒന്ന് ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മാനുവൽ വാഹനമായിരിക്കണം, ഓട്ടോമാറ്റിക്കിൽ നടക്കത്തില്ല. മാനുവലിലാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൽ കയറുക, ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയർ ഓൺ, സെക്കൻഡ് ഗിയറിലോട്ട് ഇടുക, സെക്കൻഡ് ഗിയർ എൻഗേജ് ചെയ്യുക, ഇഗ്നീഷൻ ഓൺ ചെയ്തിടുക. ഇഗ്നീഷൻ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുക. അപ്പോൾ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ലൈറ്റ് വരും. എല്ലാ വാഹനത്തിലും ഇതുണ്ടെന്നല്ല, ചില വാഹനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്ലച്ച് അപ്ലൈ ചെയ്തു എന്നുള്ളത് കാണിക്കുന്നു. എന്നിട്ട് സെക്കൻഡ് ഗിയറിൽ ആണെന്ന് കൺഫേം ആക്കുക. സെക്കൻഡ് ഗിയറിലായതിനു ശേഷം ആരോടെങ്കിലും വാഹനം ഒന്ന് തള്ളാൻ പറയുക. അപ്പോൾ തള്ളാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വേണം. ഇപ്പം ഈ ഒരു ഫ്രണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇത്ര ഏരിയ ഉണ്ടെങ്കിൽ നടക്കത്തില്ല. കുറച്ചുകൂടെ ഏരിയ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ റെഡി ആക്കിയിട്ടതിന് ശേഷം ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കില്ല. ഞാനീ പറഞ്ഞ പോലെ ഇഗ്നീഷൻ ഒന്ന് ഓൺ ചെയ്യുക, രണ്ടാമത്തെ ഇടുക, ഇഗ്നീഷൻ എല്ലാം ഓണായി, അതായത് മീറ്ററിൽ ഫുള്ള് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു 4-5 സെക്കൻഡ് കഴിയുമ്പോൾ മാത്രം തള്ളാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഫ്യൂവൽ ടാങ്കിൽ നിന്നും ഫ്യൂവൽ ഫ്രണ്ട് വരെ ലോഡ് ചെയ്യാനുള്ള ടൈം, ബാറ്ററിക്ക് കുറച്ചെങ്കിലും ചാർജ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ ഫംഗ്ഷൻ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ഇട്ട് ആരോടെങ്കിലും ഒന്ന് പുറത്ത് തള്ളാൻ പറഞ്ഞ് ഏകദേശം ഒരു ചെറിയ റോളിംഗ് സ്പീഡ് ആയതിനു ശേഷം ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലെടുക്കുക. അങ്ങനെ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനം ജമ്പ് ചെയ്ത് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഇങ്ങനെ അത് നോർമലായിട്ട് നമ്മൾ തള്ളി സ്റ്റാർട്ട് ആകുന്ന രീതി തന്നെയാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം. ജമ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബാറ്ററി വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അടുത്ത് വർക്ക്ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടേത് വേറെ പുതിയ ബാറ്ററി കൊണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ലത്. തള്ളി സ്റ്റാർട്ട് ആകാൻ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഡീസൽ വാഹനമാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തള്ളി സ്റ്റാർട്ട് ആക്കരുത്. എന്ത് തല പോകുന്ന ഇഷ്യൂ ആണെന്ന് പറഞ്ഞാലും അത് തള്ളി സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി പണിയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് കഴിവതും ഡീസൽ വാഹനം തള്ളി സ്റ്റാർട്ട് ആക്കാൻ പാടില്ല.